പ്രിയമുള്ള വിദ്യാർത്ഥികളെ, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ കാൽക്കുലേഷൻ ഓഫ് ന്യൂ റേഷ്യോ സാക്രിഫൈസ് റേഷ്യോ എന്ന അഡ്മിഷനുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന അക്കൗണ്ടിങ് അഡ്ജസ്റ്റ്മെൻ്റ് ചർച്ച ചെയ്തിരുന്നു. അഡ്മിഷനുമായി ബന്ധപ്പെട്ട് മറ്റൊരു പ്രധാനപ്പെട്ട അഡ്ജസ്റ്റ്മെൻ്റാണ് ട്രീറ്റ്മെൻറ്റ് ഓഫ് ഗുഡ്വിൽ. പുതിയ പങ്കാളി പങ്കാളിത്ത സ്ഥാപനത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ക്യാപിറ്റലിന് പുറമെ സ്ഥാപനത്തിൻ്റെ ഗുഡ്വില്ലിൻ്റെ ഒരു ഷെയർ അയാൾ കൊണ്ടുവരണം എന്ന് നമുക്കറിയാം. അപ്പോൾ അത്തരത്തിൽ കൊണ്ടുവരുന്ന തുക പഴയ പങ്കാളികൾക്കിടയിൽ അവരുടെ സാക്രിഫൈസ് റേഷ്യോയിൽ വീതിക്കുന്നു എന്ന് നമ്മൾ ചർച്ച ചെയ്യുകയുണ്ടായി. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു അഡ്ജസ്റ്റ്മെൻ്റാണ് ഗുഡ്വില്ലിൻ്റെ ട്രീറ്റ്മെൻറ്റ്. ഗുഡ്വില്ലിൻ്റെ ട്രീറ്റ്മെൻറ്റ് ചർച്ച ചെയ്യുന്നതിന് മുമ്പായി നമ്മൾ ഗുഡ്വില്ലുമായി ബന്ധപ്പെട്ട മറ്റു ചില കാര്യങ്ങൾ മനസ്സിലാക്കണം. അത്തരം കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്ന ടോപ്പിക്ക് ഗുഡ്വിൽ, മീനിങ് ആൻഡ് ഡെഫിനിഷൻ, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദി വാല്യൂ ഓഫ് ഗുഡ്വിൽ, നീഡ് ഫോർ വാല്യേഷൻ ഓഫ് ഗുഡ്വിൽ. എന്താണ് ഗുഡ്വില്ലെന്നും ഗുഡ്വില്ലിൻ്റെ വാല്യൂവിനെ സ്വാധീനിക്കുന്ന, മൂല്യത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തെല്ലാമാണെന്നും, ഒരു ഗുഡ്വില്ലിൻ്റെ വില കണക്കാക്കുന്ന സന്ദർഭങ്ങൾ അല്ലെങ്കിൽ വില കണക്കാക്കേണ്ടി വരുന്ന ആവശ്യകത എപ്പോഴെല്ലാമാണെന്നും നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യും. ആദ്യം നമുക്ക് ഗുഡ്വില്ലിൻ്റെ മീനിങ് മനസ്സിലാക്കാം. നമ്മൾ ഫസ്റ്റ് ഇയറിലെ ഗുഡ്വിൽ എന്ന വാക്ക് കേട്ടിട്ടുണ്ട്. ഗുഡ്വിൽ ഒരു അസറ്റാണെന്നും അതൊരു ഇൻടാഞ്ചിബിൾ അസറ്റാണെന്നും ഉള്ള ഒരു അറിവ് നമുക്കുണ്ട്. എന്നാൽ എന്താണ് ഗുഡ്വിൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ഗുഡ്വിൽ ഈസ് ദി ഗുഡ് നെയിം ഓർ റെപ്യൂട്ടേഷൻ ക്രിയേറ്റഡ് ബൈ എ ബിസിനസ് കൺസേൺ ഓവർ എ പീരീഡ് ഓഫ് ടൈം. കുറേ കാലങ്ങൾ കൊണ്ട് ഒരു ബിസിനസ് സ്ഥാപനം നേടിയെടുക്കുന്ന സൽപ്പേരിനെ അല്ലെങ്കിൽ പ്രശസ്തിയെ നമുക്ക് ഗുഡ്വിൽ എന്ന് പറയാം. ഒരു സിമ്പിൾ മീനിങ് അതാണ്. ഗുഡ്വിൽ ഈസ് ദി ഗുഡ് നെയിം ഓർ റെപ്യൂട്ടേഷൻ ക്രിയേറ്റഡ് ബൈ എ ബിസിനസ് കൺസേൺ ഓവർ എ പീരീഡ് ഓഫ് ടൈം. കുറേ കാലങ്ങൾ കൊണ്ട് ഒരു ബിസിനസ് സ്ഥാപനം നേടിയെടുത്തിട്ടുള്ള അതിൻ്റെ പ്രശസ്തിയെ അല്ലെങ്കിൽ അതിൻ്റെ നല്ല പേരിനെയാണ് നമ്മൾ ഗുഡ്വിൽ എന്ന് പറയുന്നത്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഗുഡ്വിൽ ഈസ് ദി വാല്യൂ ഓഫ് ദി റെപ്യൂട്ടേഷൻ ഓഫ് എ ഫേം വിച്ച് എനേബിൾ ഇറ്റ് ടു ഏൺ അഡീഷണൽ പ്രോഫിറ്റ് ഇൻ ഫ്യൂച്ചർ ഓവർ ആൻഡ് എബവ് നോർമൽ പ്രോഫിറ്റ്. ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ പ്രശസ്തിയുടെ മൂല്യമാണ്, ദി വാല്യൂ ഓഫ് റെപ്യൂട്ടേഷൻ ഓഫ് എ ഫേം, ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ പ്രശസ്തിയുടെ മൂല്യമാണ് ഗുഡ്വിൽ. ആ പ്രശസ്തി, ആ ഗുഡ്വിൽ വിച്ച് എനേബിൾ ഇറ്റ് ടു ഏൺ അഡീഷണൽ പ്രോഫിറ്റ് ഓവർ ആൻഡ് എബവ് നോർമൽ പ്രോഫിറ്റ്. അത്തരത്തിലുള്ള ഒരു ഗുഡ്വിൽ ഒരു ബിസിനസ് സ്ഥാപനത്തിന് കൂടുതൽ ലാഭം നേടാൻ അത് ആ സ്ഥാപനത്തിനെ സഹായിക്കുന്നു. ഭാവിയിൽ കൂടുതൽ നേടാൻ, കൂടുതൽ ലാഭം നേടാൻ സഹായിക്കുന്നു എന്ന് പറഞ്ഞാൽ കൂടുതൽ ലാഭം എന്ന് പറയുന്നത് ഓവർ ആൻഡ് എബവ് നോർമൽ പ്രോഫിറ്റ്, സാധാരണ ലഭിക്കുന്ന ലാഭത്തെക്കാളും അഡീഷണൽ ആയിട്ട് കൂടുതൽ ലാഭം നേടാൻ ഒരു ബിസിനസ് സ്ഥാപനത്തിനെ സഹായിക്കുന്ന അതിൻ്റെ സൽപ്പേരിൻ്റെ മൂല്യമെന്ന് നമുക്ക് ഗുഡ്വില്ലിനെ പറയാം. അപ്പോൾ രണ്ട് മീനിങ് നമ്മൾ ചർച്ച ചെയ്തു. ഒരു ഗുഡ് നെയിം അല്ലെങ്കിൽ റെപ്യൂട്ടേഷൻ എന്ന് പറയാം, അല്ലെങ്കിൽ വാല്യൂ ഓഫ് റെപ്യൂട്ടേഷൻ ഓഫ് എ ഫേം വിച്ച് എനേബിൾ ഇറ്റ് ടു ഏൺ അഡീഷണൽ പ്രോഫിറ്റ് ഇൻ ഫ്യൂച്ചർ ഓവർ ആൻഡ് എബോ നോർമൽ പ്രോഫിറ്റ്.
സാധാരണ ലാഭത്തെക്കാളും അഡീഷണൽ കൂടുതൽ ലാഭം നേടാൻ ഒരു ബിസിനസ് സ്ഥാപനത്തെ സഹായിക്കുന്ന അതിൻ്റെ പ്രശസ്തിയുടെ മൂല്യമാണ് ഗുഡ്വിൽ എന്ന് നമുക്ക് പറയാം. അപ്പോൾ ആ ബിസിനസ് സ്ഥാപനത്തിൻ്റെ പ്രശസ്തി, ആ പ്രശസ്തിയുടെ മൂല്യത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഗുഡ്വിൽ, സൽപേ ഗുഡ്വിൽ എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഗുഡ്വിൽ എന്ന് പറയുന്നത് അത് മൂല്യമുള്ളതാണെന്ന് നമ്മൾ പറഞ്ഞു. പക്ഷേ അത് മൂല്യമുള്ള ഒരു അസറ്റ് ആണെങ്കിലും ഇറ്റ് ഈസ് എ ഇൻവിസിബിൾ ആൻഡ് ഇൻടാഞ്ചിബിൾ ഫിക്സഡ് അസറ്റ്. ഗുഡ്വിൽ ഒരു ഫിക്സഡ് അസറ്റാണ്, ഒരു സ്ഥിര ആസ്തിയാണ്. പക്ഷേ അതെന്താണ്, ഇൻവിസിബിൾ ഓർ ഇൻടാഞ്ചിബിൾ, അത് അദൃശ്യമായിട്ടുള്ള, ഇറ്റ് കനോട്ട് സീൻ അൺടച്ച്ഡ്, കാണാനോ തൊടാനോ കഴിയാത്ത, അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ എക്സിസ്റ്റൻസ്, ഒരു ഭൗതികമായ നിലനിൽപ്പില്ലാത്ത ഒരു എന്താണ് അദൃശ്യമായ ഫിക്സഡ് അസറ്റാണ് ഗുഡ്വിൽ എന്ന് പറയുന്നത്. പക്ഷേ ഗുഡ്വില്ലിന് എന്തുണ്ട്, അതിന് കൃത്യമായി മൂല്യമുണ്ട്. ഒരു ഗുഡ്വില്ലിനെ സംബന്ധിച്ചുള്ള ഇറ്റ് ഹാസ് എ ഡെഫിനിറ്റ് വാല്യൂ, അതിനൊരു മൂല്യം. ഒരു ഗുഡ്വില്ലിൻ്റെ ഇങ്ങനെ കാണാനും തൊടാനും കഴിയാത്ത ഒരു ഫിക്സഡ് അസറ്റാണെങ്കിലും ഗുഡ്വില്ലിന് എന്തുണ്ട്, ഒരു മൂല്യമുണ്ട്. ഈ ഗുഡ്വിൽ ഒരു ബിസിനസ് സ്ഥാപനത്തിനെ കൂടുതൽ ലാഭം നേടാൻ സഹായിക്കുന്നു. അതോടൊപ്പം തന്നെ ഒരു ബിസിനസ് സ്ഥാപനത്തിന് സൽപ്പേരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിന് പ്രശസ്തി ഉണ്ടെങ്കിൽ, അത് ആ ബിസിനസ് സ്ഥാപനത്തിന് ഇറ്റ് ഹെൽപ്സ് ടു ഏൺ മോർ പ്രോഫിറ്റ് ആൻഡ് ടു അട്രാക്ട് മോർ കസ്റ്റമേഴ്സ്. കൂടുതൽ കസ്റ്റമേഴ്സിനെ ആകർഷിക്കാനും കൂടുതൽ ലാഭം നേടാനും ഒരു ഗുഡ്വിൽ ഒരു ബിസിനസ് സ്ഥാപനത്തെ സഹായിക്കുന്നുണ്ട്. ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ ഗുഡ്വില്ലിനെ ആ ബിസിനസ് സ്ഥാപനത്തിൽ നിന്നും വേറിട്ട് നമുക്ക് ഒരു നിലനിൽപ്പില്ല. ഒരു ബിസിനസ് സ്ഥാപനത്തിനോട് അനുബന്ധിച്ച് അതിനോടൊപ്പമുള്ളതാണ് ആ സ്ഥാപനത്തിൻ്റെ ഗുഡ്വിൽ എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു ഒരു ഇൻടാഞ്ചിബിൾ ഫിക്സഡ് അസറ്റാണ്. പക്ഷേ ഒരു ബിസിനസ് സ്ഥാപനത്തിന് അതിൻ്റെ ഗുഡ്വിൽ മാത്രമായി അത്തരം ഒരു അസറ്റ് വിൽപ്പന നടത്താൻ കഴിയില്ല. ഒരു ഗുഡ്വിൽ മറ്റൊരാൾക്ക് വേണമെങ്കിൽ നമ്മൾക്ക് വിൽപ്പന നടത്താം, അല്ലെങ്കിൽ അതിനൊരു മൂല്യമുണ്ട്. അത് എപ്പോഴാണ് മൂല്യമുണ്ടാവുന്നത്, ആ ബിസിനസ് സ്ഥാപനം വിൽപ്പന നടത്തണമെങ്കിൽ, ആ ബിസിനസ് സ്ഥാപനം വിൽപ്പന നടത്തുമ്പോൾ, ഒരു ബിസിനസ് വാങ്ങുമ്പോൾ ആ ബിസിനസ്സിനോടൊപ്പം ആ ബിസിനസ്സിൻ്റെ ഗുഡ്വില്ലും നമുക്ക് വാങ്ങാം. അല്ലാതെ ഒരു ബിസിനസ്സിൽ നിന്ന് വേറിട്ടുകൊണ്ട് ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ ഗുഡ്വിൽ മാത്രമായി നമുക്ക് പർച്ചേസ് ചെയ്യാനോ അല്ലെങ്കിൽ സെയിൽ ചെയ്യാനോ വിൽപ്പന നടത്താൻ കഴിയാത്ത ഒരു മൂല്യമുള്ള ഒരു ഫിക്സഡ് ഇൻടാഞ്ചിബിൾ ഫിക്സഡ് അസറ്റാണ് ഗുഡ്വിൽ. അപ്പം ഇത്രയുമാണ് ഗുഡ്വില്ലിൻ്റെ മീനിങ് ആയി നമുക്ക് മനസ്സിലാക്കുള്ളത്. അപ്പോൾ ഗുഡ്വിൽ മീൻസ് ഇറ്റ്സ് എ ഗുഡ് നെയിം ഓർ റെപ്യൂട്ടേഷൻ ക്രിയേറ്റഡ് ബൈ എ ബിസിനസ് കൺസേൺ ഓവർ എ പീരീഡ് ഓഫ് ടൈം. ദീർഘകാലം കൊണ്ട് ഒരു ബിസിനസ് സ്ഥാപനം നേടിയെടുത്ത അതിൻ്റെ പ്രശസ്തിയെ, അതിൻ്റെ സൽപ്പേരിനെയാണ് ഗുഡ്വിൽ എന്ന് പറഞ്ഞ്. ഇറ്റ് ഈസ് എ ഇൻടാഞ്ചിബിൾ അസറ്റ്, ഇറ്റ് ഹാസ് എ ഡെഫിനിറ്റ് വാല്യൂ, ഇറ്റ് ഹെൽപ്സ് ടു ഏൺ അഡീഷണൽ പ്രോഫിറ്റ് ഓവർ ആൻഡ് അബവ് നോർമൽ പ്രോഫിറ്റ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി. നെക്സ്റ്റ് നമുക്ക് ഗുഡ്വില്ലിൻ്റെ ഡെഫിനിഷൻ മനസ്സിലാക്കാം. പ്രധാനമായും രണ്ട് ഡെഫിനിഷനാണ് ഞാൻ ഇവിടെ കോട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ, ഗുഡ്വിൽ ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദി പ്രസൻറ്റ് വാല്യൂ ഓഫ് ഫേം ആൻറ്റിസിപ്പേറ്റഡ് എക്സസ് ഏണിങ്. ഒരു ബിസിനസ് സ്ഥാപനം സാധാരണ ലാഭം, എല്ലാ ബിസിനസ് സ്ഥാപനങ്ങളും നേടിയെടുക്കുന്ന ഒരു നോർമൽ പ്രോഫിറ്റാണ് നേടിയിട്ടുള്ളത് എങ്കിൽ അത്തരം ഒരു ബിസിനസ് സ്ഥാപനത്തിന് എന്തുണ്ട് എന്ന് പറയാൻ കഴിയില്ല, ഗുഡ്വിൽ ഉണ്ട് എന്ന് പറയാൻ കഴിയില്ല. അപ്പോൾ ഇവിടെ ഗുഡ്വിൽ കൊണ്ട് ഡിഫൈൻ ചെയ്യുന്ന ദി പ്രസൻറ്റ് വാല്യൂ ഓഫ് ഫേം ആൻറ്റിസിപ്പേറ്റഡ് എക്സസ് ഏണിങ്, ഒരു ബിസിനസ് സ്ഥാപനത്തിന് പ്രതീക്ഷിക്കുന്ന അധിക ലാഭത്തിൻ്റെ എക്സസ് ഏണിങ്, സാധാരണ ലാഭമല്ല, അധിക ലാഭത്തിന്, ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ പ്രതീക്ഷിക്കുന്ന അധിക ലാഭത്തിൻ്റെ ഇപ്പോഴത്തെ വില എന്ന്, പ്രസൻറ്റ് വാല്യൂ ഓഫ് ഫേം ആൻറ്റിസിപ്പേറ്റഡ് എക്സസ് ഏണിങ് എന്ന് നമുക്ക് ഗുഡ്വില്ലിനെ ഡിഫൈൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ പ്രതീക്ഷിക്കുന്ന അധിക ലാഭത്തിൻ്റെ പ്രസൻറ്റ് വാല്യൂ, ഇപ്പോഴത്തെ വില എന്ന് നമുക്ക് ഗുഡ്വില്ലിനെ നിർവചിക്കാം. മറ്റൊരു ഡെഫിനിഷൻ, ഗുഡ്വിൽ ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദി ക്യാപിറ്റലൈസ്ഡ് വാല്യൂ അറ്റാച്ച്ഡ് ടു ദി ഡിഫറൻഷ്യൽ പ്രോഫിറ്റ് കപ്പാസിറ്റി ഓഫ് എ ബിസിനസ്. ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ ഡിഫറൻഷ്യൽ പ്രോഫിറ്റ് കപ്പാസിറ്റിയുടെ ക്യാപിറ്റലൈസ്ഡ് വാല്യൂ,
എന്ന് നമുക്ക് ഗുഡ്വില്ലിനെ നിർവചിക്കാവുന്നതാണ്. അപ്പോൾ ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ ഡിഫറൻഷ്യൽ പ്രോഫിറ്റ് കപ്പാസിറ്റി ഓഫ് എ ബിസിനസ്, ഒരു ബിസിനസ്സിൻ്റെ ഡിഫറൻഷ്യൽ പ്രോഫിറ്റ് കപ്പാസിറ്റി. ഡിഫറൻഷ്യൽ പ്രോഫിറ്റ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ സാധാരണ ലാഭമല്ല, ഒരു അധിക ലാഭം നേടാനുള്ള ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ കഴിവിൻ്റെ അതിനെ മൂലധനവൽക്കരിക്കുകയാണെങ്കിൽ, കമ്പനിയെ ക്യാപിറ്റലൈസ് ചെയ്യുകയാണെങ്കിൽ ആ മൂല്യത്തെ നമുക്ക് എന്ത് പറയാം, ഗുഡ്വിൽ എന്ന് നിർവചിക്കാം. അപ്പോൾ ഗുഡ്വിൽ ക്യാൻ ബി ഡിഫൈൻ ആസ് ദി ക്യാപിറ്റലൈസ്ഡ് വാല്യൂ അറ്റാച്ച് ടു ദി ഡിഫറൻഷ്യൽ പ്രോഫിറ്റ് കപ്പാസിറ്റി ഓഫ് എ ബിസിനസ്. അപ്പോൾ നമ്മൾ ഗുഡ്വിൽ എന്താണെന്ന് ഡിസ്കസ് ചെയ്തു, ഗുഡ്വില്ലിൻ്റെ ഡെഫിനിഷൻ നമ്മൾ രണ്ട് ഡെഫിനിഷൻ മനസ്സിലാക്കി. ദ നെക്സ്റ്റ് നമ്മൾ അടുത്ത ടോപ്പിക്ക്, വാട്ട് ആർ ദി ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദി വാല്യൂ ഓഫ് ഗുഡ്വിൽ. ഗുഡ്വിൽ ഒരു ഇൻടാഞ്ചിബിൾ ഫിക്സഡ് അസറ്റ് ആണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഗുഡ്വില്ലിന് എന്തുണ്ട്? മൂല്യമുണ്ട്, അത് ബിസിനസ് സ്ഥാപനത്തിന് കൂടുതൽ ലാഭം നേടാൻ സഹായിക്കുന്നു എന്നെല്ലാം നമ്മൾ ചർച്ച ചെയ്തു. അപ്പോൾ ഈ ഗുഡ്വില്ലിൻ്റെ ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ ഗുഡ്വില്ലിൻ്റെ മൂല്യത്തെ, അതിൻ്റെ വിലയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ, ഒരു ബിസിനസ്സുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം ഘടകങ്ങളാണ് ആ ബിസിനസ്സിൻ്റെ ഗുഡ്വില്ലിൻ്റെ വാല്യൂ മൂല്യത്തെ സ്വാധീനിക്കുന്നത്, എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഒരു ബിസിനസ് സ്ഥാപനത്തിന് ഉയർന്ന ഗുഡ്വിൽ ഉണ്ടാവുന്നത്, ഇത്തരം കാര്യങ്ങളാണ് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത്. എക്സാം പോയിൻ്റ് ഓഫ് വ്യൂയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ടോപ്പിക്കാണ്, പല വർഷങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പറിലും നമുക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് വരാറുണ്ട്, വാട്ട് ആർ ദി ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദി വാല്യൂ ഓഫ് ഗുഡ്വിൽ. അപ്പോൾ ശ്രദ്ധയോടുകൂടി മനസ്സിലാക്കാം. ഫസ്റ്റ് പോയിൻ്റ്, ക്വാളിറ്റി ഓഫ് പ്രോഡക്റ്റ്. ഒരു ബിസിനസ് സ്ഥാപനം കൈകാര്യം ചെയ്യുന്ന പ്രോഡക്റ്റ് ഓർ സർവീസ്, ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും ക്വാളിറ്റി അതിൻ്റെ ഗുഡ്വില്ലിൻ്റെ മൂല്യത്തെ സ്വാധീനിക്കുന്ന ഒരു പ്രധാന ഘടകമാണ്. ദാറ്റ് ഈസ് ഗുഡ്വിൽ ഓഫ് എ ബിസിനസ് ഈസ് അറ്റാച്ച്ഡ് വിത്ത് ദി ക്വാളിറ്റി ഓഫ് ദി ഗുഡ്സ് ആൻഡ് സർവീസസ് ഇറ്റ് ഡീൽസ് വിത്ത്. ഒരു ബിസിനസ് സ്ഥാപനം കൈകാര്യം ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾ വളരെ ക്വാളിറ്റി ഉള്ള ഉൽപ്പന്നങ്ങളും സേവനങ്ങളുമാണെങ്കിൽ അത്തരം ബിസിനസ് സ്ഥാപനത്തിന് കൂടുതൽ ഗുഡ്വിൽ ഉണ്ടായിരിക്കും. അപ്പോൾ ഗുഡ്വില്ലിൻ്റെ മൂല്യത്തെ സ്വാധീനിക്കുന്ന ഒരു പ്രധാന ഘടകം എന്താണ്? ആ ബിസിനസ് സ്ഥാപനം കൈകാര്യം ചെയ്യുന്ന ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും ക്വാളിറ്റിയാണ്. അപ്പോൾ ഗുഡ് ക്വാളിറ്റി ഓഫ് പ്രോഡക്റ്റ് ആൻഡ് സർവീസസ്, വളരെ ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങളും സേവനങ്ങളുമാണ് ഡീൽ ചെയ്യുന്നതെങ്കിൽ അത്തരം ബിസിനസ് സ്ഥാപനത്തിന് ഇറ്റ് ഹാസ് മോർ ഗുഡ്വിൽ, അത്തരം സ്ഥാപനത്തിന് കൂടുതൽ ഗുഡ്വിൽ ഉണ്ടായിരിക്കും. സെക്കൻഡ് പോയിൻ്റ്, ലൊക്കേഷൻ ഓഫ് ദി ബിസിനസ്. ആ ബിസിനസ് നിലനിൽക്കുന്ന ലൊക്കേഷൻ, പ്ലേസ്, അതിൻ്റെ സ്ഥാനം എവിടെയാണ്, വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ബിസിനസ്. ഒരു ബിസിനസ്സിൻ്റെ ഗുഡ്വില്ലിൻ്റെ വാല്യൂ സ്വാധീനിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ലൊക്കേഷൻ ഓഫ് ദി ബിസിനസ്, ബിസിനസ്സിൻ്റെ ലൊക്കേഷൻ. നമുക്കറിയാം, എ ഫേവറബിൾ ലൊക്കേഷൻ ഓഫ് ദി ബിസിനസ്, വളരെ അനുയോജ്യമായ ഒരു സ്ഥലത്താണ് ആ ബിസിനസ്സിൻ്റെ ലൊക്കേഷൻ എങ്കിൽ ഇറ്റ് ഹെൽപ്സ് ടു ഇൻക്രീസ് ദി പ്രോഫിറ്റബിലിറ്റി ആൻഡ് ആൾസോ ദി വാല്യൂ ഓഫ് ഗുഡ് വിൽ. അത്തരം ബിസിനസ് സ്ഥാപനത്തിൽ, ഉദാഹരണമായി ഒരു ബിസിനസ് സ്ഥാപനം വളരെ ഒരു സിറ്റിയുടെ വളരെ സെൻട്രലിലാണ് ലൊക്കേറ്റ് ചെയ്യുന്നതെങ്കിൽ, വളരെ പ്രധാന പട്ടണത്തിൻ്റെ ഹൃദയഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നതെങ്കിൽ അത്തരം ബിസിനസ് സ്ഥാപനങ്ങൾക്ക് ലാഭക്ഷമത കൂടുതലായിരിക്കും, ലാഭം നേടാനുള്ള കഴിവ്, കൂടുതൽ ലാഭം നേടാനുള്ള കഴിവുണ്ടായിരിക്കും. ആയതുകൊണ്ട് തന്നെ അത്തരം ബിസിനസ് സ്ഥാപനത്തിൻ്റെ ഗുഡ്വില്ലും ഉയർന്ന ഗുഡ്വില്ലായിരിക്കും. അപ്പോൾ എ ഫേവറബിൾ ലൊക്കേഷൻ ഓഫ് ബിസിനസ് ഹെൽപ്സ് ടു ഇൻക്രീസ് ദി പ്രോഫിറ്റബിലിറ്റി ആൻഡ് ആൾസോ ദി വാല്യൂ ഓഫ് ഗുഡ്വിൽ. വളരെ അനുയോജ്യമായ ലൊക്കേഷനിലാണ് ഒരു ബിസിനസ് എങ്കിൽ, ഉദാഹരണം നമുക്കറിയാം, ഒരു വളരെ കുഗ്രാമത്തിലുള്ള ഒരു ബിസിനസ് സ്ഥാപനവും വളരെ സിറ്റിയിലുള്ള ഒരു ബിസിനസ് സ്ഥാപനവും കമ്പയർ ചെയ്യുമ്പോൾ ഏത് ബിസിനസ് സ്ഥാപനത്തിനായിരിക്കും കൂടുതൽ ഗുഡ്വിൽ? നമുക്കറിയാം, സിറ്റിയിലെ പ്രധാന, അല്ലേ, പ്രധാന പട്ടണ കേന്ദ്രങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന ബിസിനസ് സ്ഥാപനങ്ങൾക്ക് കൂടുതൽ ലാഭം നേടാനുള്ള കഴിവുണ്ടായിരിക്കും, അല്ലേ. ആയതുകൊണ്ട് തന്നെ അത്തരം ബിസിനസ് സ്ഥാപനങ്ങൾക്ക് കൂടുതൽ ഗുഡ്വിൽ ഉണ്ടായിരിക്കും. ദെൻ തേർഡ് പോയിൻ്റ്, നേച്ചർ ഓഫ് ബിസിനസ്. ഒരു ബിസിനസ് സ്ഥാപനം ഡീൽ ചെയ്യുന്ന, അല്ലെങ്കിൽ ആ ബിസിനസ് സ്ഥാപനത്തിൻ്റെ സ്വഭാവം എന്താണ്, ഏത് തരം ബിസിനസ്സാണ് നടത്തുന്നത്, അതിനനുസരിച്ച് അത് ആ ബിസിനസ് സ്ഥാപനത്തിൻ്റെ ഗുഡ്വില്ലിൻ്റെ മൂല്യം നിർണ്ണയിക്കുന്ന ഒരു പ്രധാന ഘടകമാണ്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, എ ബിസിനസ് ഡീലിംഗ് ഇൻ ഗുഡ്സ് ഹാവിംഗ് സ്റ്റേബിൾ ഡിമാൻഡ് ഈസ് ഏബിൾ ടു ഏൺ മോർ പ്രോഫിറ്റ് ആൻഡ് ദർ
ഫോർ ഹാസ് മോർ ഗുഡ് വിൽ. ഒരു ബിസിനസ് സ്ഥാപനം കൈകാര്യം ചെയ്യുന്ന അല്ലെങ്കിൽ വളരെ സ്റ്റേബിൾ ഡിമാൻഡ്, സ്ഥിരമായ ഡിമാൻഡുള്ള ഉൽപ്പന്നങ്ങൾ കൈകാര്യം ചെയ്യുന്ന ബിസിനസ് സ്ഥാപനങ്ങൾക്ക് കൂടുതൽ ലാഭവും ഉണ്ടായിരിക്കും. അതോടൊപ്പം തന്നെ അത്തരം ബിസിനസ് സ്ഥാപനങ്ങൾക്ക് കൂടുതൽ ഗുഡ് വില്ലും ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്കറിയാം, നമ്മളുടെ മാർക്കറ്റിൽ ഡീൽ ചെയ്യുന്ന ചില ഉൽപ്പന്നങ്ങൾ എന്താണ്, സീസണലായിട്ടുള്ള ഉൽപ്പന്നങ്ങളായി പ്രോഡക്റ്റുകളായിരിക്കും അല്ലേ. അത്തരം പ്രോഡക്റ്റുകളൊക്കെ എല്ലാ കാലവും അതിന് കസ്റ്റമേഴ്സ് ഉണ്ടായിക്കണമെന്നില്ല. ചില പ്രത്യേക സീസണിൽ മാത്രമേ അത്തരം പ്രോഡക്റ്റുകൾക്ക് കസ്റ്റമേഴ്സ് ഉണ്ടാവുകയുള്ളൂ. എന്നാൽ ചില ഉൽപ്പന്നങ്ങൾക്ക് എല്ലാ സമയങ്ങളും ഒരേപോലെ ഡിമാൻഡ് ഉണ്ടായിരിക്കും. അത്തരം ബിസിനസ് സ്ഥാപനങ്ങൾക്ക് എപ്പോഴും ബിസിനസ് ഉണ്ടായിരിക്കും. അപ്പോൾ ആയതുകൊണ്ട് തന്നെ ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ സ്വഭാവം, ആ ബിസിനസ് ഏത് തരം ബിസിനസ്സാണ് അവർ കൈകാര്യം ചെയ്യുന്നത്, വളരെ സ്റ്റേബിൾ ഡിമാൻഡുള്ള, ഒരു സ്ഥായിയായ ഡിമാൻഡുള്ള ഉൽപ്പന്നങ്ങൾ കൈകാര്യം ചെയ്യുന്ന ബിസിനസ് സ്ഥാപനങ്ങൾക്ക് എപ്പോഴും കസ്റ്റമേഴ്സ് ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ആയതുകൊണ്ട് തന്നെ അവർക്ക് കൂടുതൽ പ്രോഫിറ്റും ആയതുകൊണ്ട് തന്നെ കൂടുതൽ ഗുഡ് വില്ലും ഉണ്ടായിരിക്കും. ദെൻ അനദർ പോയിന്റ്, എഫിഷ്യൻസി ഓഫ് മാനേജ്മെൻറ്റ്. മാനേജ്മെൻറ്റിൻ്റെ കാര്യക്ഷമത ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ ഗുഡ് വില്ലിൻ്റെ മൂല്യത്തെ സ്വാധീനിക്കുന്ന ഒരു പ്രധാന ഘടകമാണ് അല്ലേ. നമുക്കറിയാം, ഇഫ് ദി മാനേജ്മെൻറ്റ് ഓഫ് ബിസിനസ് ഈസ് ഹൈലി എഫിഷ്യൻ്റ്, വളരെയധികം കാര്യക്ഷമമായിട്ടുള്ള ഒരു ഭരണ സംവിധാനമാണ് ഒരു ബിസിനസ് സ്ഥാപനത്തിലെങ്കിൽ ഇറ്റ് വിൽ എൻഹാൻസ് ദി പ്രോഫിറ്റബിലിറ്റി ഓഫ് ബിസിനസ്. അത്തരം ബിസിനസ് സ്ഥാപനത്തിൻ്റെ ലാഭക്ഷമത വളരെ ഉയർന്നതായിരിക്കും അല്ലേ. വളരെ കാര്യക്ഷമമായ ഭരണമാണെങ്കിൽ അവരെ അവിടെ വളരെ ഉയർന്ന ലാഭം ഉണ്ടായിരിക്കും. ആൻഡ് ആൾസോ ദർ ബൈ ഗുഡ് ഇറ്റ്സ് ഗുഡ് വിൽ, അതിൻ്റെ ഗുഡ് വില്ലും ഉയർന്നതായിരിക്കും അല്ലേ. അപ്പോൾ കാര്യക്ഷമമായ ഒരു മാനേജ്മെൻറ്റ് ആണ് ഒരു ബിസിനസ് സ്ഥാപനത്തിനെങ്കിൽ അത്തരം ബിസിനസ് സ്ഥാപനങ്ങൾക്ക് വളരെ ഉയർന്ന ഗുഡ് വിൽ ഉണ്ടായിരിക്കും. ദെൻ അനദർ പോയിൻറ്റ്, മാർക്കറ്റ് കണ്ടീഷൻ. നമ്മൾ മാർക്കറ്റിലെ ഒരു ബിസിനസ് സംബന്ധിച്ചിടത്തോളം മാർക്കറ്റ് കണ്ടീഷൻ എന്താണ് എന്നുള്ളത് ആ ബിസിനസ് സ്ഥാപനത്തിൻ്റെ ഗുഡ് വില്ലിൻ്റെ മൂല്യത്തെ സ്വാധീനിക്കുന്ന ഒരു പ്രധാന ഘടകമാണ്. ദാറ്റ് മീൻസ് ഈ മൊണോപ്പൊളി ഇൻ ദി മാർക്കറ്റ് ഓർ ലിമിറ്റഡ് കോമ്പറ്റീഷൻ. ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ആ ബിസിനസ് സ്ഥാപനം മാർക്കറ്റിൽ ആ ബിസിനസ് സ്ഥാപനത്തിന് മൊണോപ്പൊളി കുത്തകയുണ്ട് അല്ലെങ്കിൽ ആ മാർക്കറ്റ് വളരെ പരിമിതമായ കോമ്പറ്റീഷൻ മത്സരം മാത്രമേ ഉള്ളൂവെങ്കിൽ അത്തരം ബിസിനസ് സ്ഥാപനത്തിന് കൂടുതൽ ലാഭം നേടാൻ കഴിയും. അതുകൊണ്ട് തന്നെ അത്തരം ബിസിനസ് സ്ഥാപനത്തിന് കൂടുതൽ ഗുഡ് വില്ലുണ്ടായിരിക്കും. നമുക്കറിയാം ഒരു പ്രോഡക്റ്റ് ഉൽപ്പന്നം ഡീൽ ചെയ്യുന്നത് ഒരു കമ്പനി മാത്രമാണെങ്കിൽ നമുക്ക് അവർക്കാണ് അതിൻ്റെ കുത്തകയാണ് എന്ന് പറയാം അല്ലേ. അപ്പോൾ ഒരൊറ്റ പ്രൊഡ്യൂസർ മാത്രമാണ് അല്ലെ, ഒറ്റ സപ്ലയർ മാത്രമാണ് ഉള്ളത് എങ്കിൽ അവിടെ കോമ്പറ്റീഷൻ ഒന്നും ഉണ്ടാവില്ല അല്ലേ. അവർക്ക് കോമ്പറ്റീറ്റർ ഇല്ല, അല്ലെങ്കിൽ വളരെ ലിമിറ്റഡ് കോമ്പറ്റീഷൻ, പരിമിതമായ മത്സരം മാത്രമേ ഉള്ളൂവെങ്കിൽ നമുക്കറിയാം അവരുടെ ഉൽപ്പന്നങ്ങൾ അതേപോലെ ഉൽപ്പന്നങ്ങൾ അതിൻ്റെ സബ്സ്റ്റിറ്റ്യൂട്ട് വിൽക്കുന്ന മറ്റാളുകളില്ലെങ്കിൽ അവർക്ക് കുത്തകയായിരിക്കും അല്ലേ. അല്ലെങ്കിൽ അപ്പോൾ മാർക്കറ്റിൽ മൊണോപ്പൊളി ഉണ്ട് അല്ലെങ്കിൽ പരിമിതമായ കോമ്പറ്റീഷനെ ഉള്ളുവെങ്കിൽ അത്തരം ബിസിനസ് സ്ഥാപനങ്ങൾക്ക് കൂടുതൽ ലാഭം ഉണ്ടായിരിക്കും. കാരണം അവരാണ് മാർക്കറ്റിൽ കുത്തക. അപ്പോൾ ആയതുകൊണ്ട് തന്നെ അത്തരം ബിസിനസ് സ്ഥാപനങ്ങൾക്ക് കൂടുതൽ ഗുഡ് വിൽ ഉണ്ടായിരിക്കും. ദെൻ അനദർ പോയിന്റ് ഈസ് ടൈം ഫാക്ടർ. നമ്മൾ പലപ്പോഴും പല പരസ്യങ്ങളിലും നമ്മൾ കേൾക്കാറുണ്ട് 50 വർഷത്തെ അല്ലെങ്കിൽ 25 വർഷത്തെ സേവന പാരമ്പര്യം അല്ലേ. അപ്പോൾ സമയം ഒരു കാലഘട്ടം ഒരു പ്രധാന ഘടകമാണ് ബിസിനസ്സിൻ്റെ ഗുഡ് വില്ലിൻ്റെ മൂല്യം നിർണ്ണയിക്കുന്ന കാര്യത്തിൽ. എ ബിസിനസ് കൺസേൺ റണ്ണിങ് പ്രോഫിറ്റബിളി ഫോർ എ ലോങ് പീരീഡ് വിൽ ഹാവ് മോർ ഗുഡ് വിൽ ദാൻ എ ന്യൂലി സ്റ്റാർട്ടഡ് വൺ. പുതുതായി ആരംഭിച്ച ഒരു ബിസിനസ് സ്ഥാപനത്തെക്കാളും എന്തുകൊണ്ടും കൂടുതൽ ഗുഡ് വിൽ ആർക്കായിരിക്കും, ലാഭകരമായി ദീർഘകാലം പ്രവർത്തിക്കുന്ന ഒരു ബിസിനസ് സ്ഥാപനത്തിനായിരിക്കും. അപ്പോൾ ദീർഘകാലം പ്രവർത്തിക്കുന്ന, ലാഭകരമായി ദീർഘകാലം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ബിസിനസ് സ്ഥാപനത്തിന് കൂടുതൽ ഗുഡ് വിൽ ഉണ്ടായിരിക്കും. എന്തിനെ കമ്പയർ ചെയ്യുമ്പോൾ എ ന്യൂലി സ്റ്റാർട്ടഡ് ബിസിനസ്, പുതുതായി ആരംഭിച്ച ഒരു ബിസിനസ് സ്ഥാപനത്തെക്കാളും എന്തുകൊണ്ടും ദീർഘകാലം ലാഭകരമായി പ്രവർത്തിക്കുന്ന ഒരു ബിസിനസ് സ്ഥാപനത്തിന് കൂടുതൽ ഗുഡ് വിൽ ഉണ്ടായിരിക്കും. അപ്പോൾ ടൈം ഫാക്ടർ ബിസിനസ് സ്ഥാപനത്തിൻ്റെ ഗുഡ് വില്ലിൻ്റെ മൂല്യത്തെ അതിൻ്റെ വിലയെ സ്വാധീനിക്കുന്ന ഒരു പ്രധാന ഘടകമാണ്. ദെൻ ലാസ്റ്റ് വൺ, സം സ്പെഷ്യൽ അഡ്വാൻറ്റേജസ്. ചില പ്രത്യേക പ്രിവിലേജുകൾ, പ്രത്യേക പരിഗണന അല്ലെങ്കിൽ പ്രത്യേക ഗുണങ്ങളുള്ള ചില ബിസിനസ് സ്ഥാപനങ്ങൾക്ക്
കൂടുതൽ ഗുഡ് വിൽ ഉണ്ടായിരിക്കും. അപ്പോൾ എന്തൊക്കെയാണ് ആ സ്പെഷ്യൽ പ്രിവിലേജ് അല്ലെങ്കിൽ സ്പെഷ്യൽ അഡ്വാൻറ്റേജ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ദ അൺഇൻട്രപ്റ്റഡ് പവർ സപ്ലൈ, അവർക്ക് യാതൊരു തടസ്സവുമില്ലാത്ത വൈദ്യുതി അവർക്ക് ലഭ്യമാവുന്നുണ്ട്. അത് അവരുടെ ഒരു പ്രത്യേക അഡ്വാൻറ്റേജാണ്, ഗുണമാണ്. അല്ലെങ്കിൽ മറ്റൊന്നാണ് ട്രേഡ് മാർക്ക്, സ്വന്തമായി ട്രേഡ് മാർക്ക് അവർക്കുണ്ട്. അല്ലെങ്കിൽ ഇമ്പോർട്ട് ലൈസൻസ്, ഇറക്കുമതിക്കുള്ള ലൈസൻസ് അവർക്കുണ്ട്. അല്ലെങ്കിൽ ദൻ പാറ്റന്റ് ഉണ്ട്, അല്ലെങ്കിൽ ഗവൺമെൻറ്റുമായി ഒരു ദീർഘകാല കരാർ ലഭിക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ചില പ്രത്യേക ഗുണങ്ങളുള്ള ബിസിനസ് സ്ഥാപനങ്ങൾക്ക് അല്ലേ, അപ്പോൾ ഇമ്പോർട്ട് ലൈസൻസ് ആവാം, ട്രേഡ് മാർക്കാവാം, പാറ്റന്റ് ആവാം, അൺഇൻട്രപ്റ്റഡ് ഇലക്ട്രിസിറ്റി ആവാം. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രത്യേക ഗുണങ്ങളുള്ള ബിസിനസ് സ്ഥാപനങ്ങൾക്ക് ഇമ്പോർട്ട് ലൈസൻസ്, അൺഇൻട്രപ്റ്റഡ് പവർ സപ്ലൈ, ലോങ് ടേം കോൺട്രാക്ട് വിത്ത് ഗവൺമെൻറ്, പാറ്റന്റ് ട്രേഡ് മാർക്ക്, ഇത്തരത്തിലുള്ള സ്പെഷ്യൽ അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ പ്രിവിലേജ് ഉള്ള ബിസിനസ് സ്ഥാപനത്തിന് കൂടുതൽ ഗുഡ് വിൽ ഉണ്ടായിരിക്കും. അപ്പോൾ അത്തരം ബിസിനസ് സ്ഥാപനങ്ങൾക്ക് ഉയർന്ന ഗുഡ് വിൽ ഉണ്ടായിരിക്കും. അപ്പോൾ ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ ഗുഡ് വില്ലിൻ്റെ വിലയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തെല്ലാമാണെന്ന് നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്തു. ആ ചർച്ച ചെയ്ത കാര്യങ്ങളെ നമുക്ക് ഒന്നുകൂടി ഓർത്തെടുക്കാം. എന്തെല്ലാമാണ്? ഫസ്റ്റ് വൺ, ക്വാളിറ്റി ഓഫ് പ്രോഡക്റ്റ്. ബിസിനസ് കൈകാര്യം ചെയ്യുന്ന ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും ക്വാളിറ്റി ആ ബിസിനസ്സിൻ്റെ ഗുഡ് വില്ലിൻ്റെ വിലയെ സ്വാധീനിക്കുന്ന ഒരു പ്രധാന ഘടകമാണ്. സെക്കൻഡ് വൺ, ലൊക്കേഷൻ ഓഫ് ദി ബിസിനസ്. തേർഡ് വൺ, നേച്ചർ ഓഫ് ബിസിനസ്. ഫോർത്ത് വൺ, എഫിഷ്യൻസി ഓഫ് മാനേജ്മെൻറ്റ്. അനദർ വൺ, മാർക്കറ്റ് കണ്ടീഷൻ. ദ നെക്സ്റ്റ്, ടൈം ഫാക്ടർ. ലാസ്റ്റ് വൺ, സ്പെഷ്യൽ അഡ്വാൻറ്റേജ്. ദീസ് ആർ ദ ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദി വാല്യൂ ഓഫ് ഗുഡ് വിൽ. ഗുഡ് വില്ലിൻ്റെ വിലയെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകങ്ങൾ ഇവയെല്ലാമാണ്. വളരെ പ്രധാനപ്പെട്ടതാണ്, എക്സാം പോയിൻ്റ് ഓഫ് വ്യൂയിൽ ശ്രദ്ധയോടുകൂടി മനസ്സിലാക്കുക. ദ നെക്സ്റ്റ്, ഇത് ഇന്ന് കൈകാര്യം ചെയ്യുന്ന മറ്റൊരു ടോപ്പിക്കാണ് നീഡ് ഫോർ വാല്യുവേഷൻ ഓഫ് ഗുഡ് വിൽ. നമ്മൾ എന്താണ് ഗുഡ് വിൽ എന്നും ഗുഡ് വില്ലിൻ്റെ മൂല്യത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ ചർച്ച ചെയ്തു. ഇനി ഗുഡ് വില്ലിൻ്റെ വില കണക്കാക്കേണ്ട ആവശ്യകത, ഏതെല്ലാം സന്ദർഭങ്ങളാണ് ഒരു പങ്കാളിത്ത സ്ഥാപനം അതിൻ്റെ ഗുഡ് വില്ലിൻ്റെ വില കണക്കാക്കാറുള്ളത് എന്നാണ് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത്. നോർമലി ദ നീഡ് ഫോർ വാല്യുവേഷൻ ഓഫ് ഗുഡ് വിൽ അറൈസസ് അറ്റ് ദി ടൈം ഓഫ് സെയിൽ ഓഫ് ബിസിനസ്. സാധാരണ ഒരു ഗുഡ് വില്ലിൻ്റെ വില കണക്കാക്കാറുള്ളത് ആ ബിസിനസ് സ്ഥാപനം വിൽപ്പന നടത്തുമ്പോഴാണ്. അപ്പോൾ ഏതൊരു ബിസിനസ് സ്ഥാപനം, ഉദാഹരണം ഒരു ബിസിനസ് സ്ഥാപനത്തിൻ നിലവിലുള്ള സ്റ്റോക്ക് എന്ന് പറയുന്നത്, ആസ്തികൾ എന്ന് പറയുന്നത് 1,00,000 rupees ആണ്. ആ ബിസിനസ് സ്ഥാപനം വിൽപ്പന നടത്തുന്നത് 150,000 rupees ആ 50,000 എന്തിൻ്റെ വിലയായിരിക്കും? ആ സ്ഥാപനത്തിൻ്റെ ഗുഡ് വില്ലിൻ്റെ വിലയായിരിക്കും. അപ്പോൾ സാധാരണ ഒരു ഗുഡ് വില്ലിൻ്റെ വില കണക്കാക്കാറുള്ളത് ആ ബിസിനസ് സ്ഥാപനം വിൽപ്പന ആ ബിസിനസ് സ്ഥാപനം മറ്റൊരാൾക്ക് വിൽപ്പന നടത്തുമ്പോഴാണ്. എങ്കിലും ഒരു പാർട്ണർഷിപ്പുമായി ബന്ധപ്പെട്ട് ഗുഡ് വില്ലിൻ്റെ വാല്യൂ കണക്കാക്കുന്ന പ്രധാനപ്പെട്ട സംഭവങ്ങൾ സന്ദർഭങ്ങൾ അല്ലെ, അതിൻ്റെ ആവശ്യകത എപ്പോഴൊക്കെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഫസ്റ്റ് വൺ, ചേഞ്ച് ഇൻ ദി പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എമംഗ് ദി എക്സിസ്റ്റിംഗ് പാർട്ണേഴ്സ്. നിലവിലുള്ള പങ്കാളികൾ അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ മാറ്റം വരുത്തുകയാണെങ്കിൽ അത്തരം സന്ദർഭങ്ങളിൽ ചില ആളുകൾക്ക്, ഉദാഹരണമായി 1:1 എന്ന റേഷ്യോയിലായിരുന്നു എയും ബിയും ലാഭവും നഷ്ടവും പങ്കുവച്ചിരുന്നത്. അവർ തീരുമാനിക്കുകയാണ് ഇനി അങ്ങനെ വേണ്ട, 1:2 എന്ന റേഷ്യോയിൽ അനുപാതത്തിൽ നമ്മൾ ലാഭവും നഷ്ടവും പങ്കുവെക്കാം. അപ്പോൾ അവർ എന്ത് ചെയ്യുന്നു, അവരുടെ നിലവിലുള്ള പ്രോഫിറ്റ് ഷെയർ റേഷ്യോയിൽ മാറ്റം വരുത്തുകയാണ്. അപ്പോൾ ഇത്തരം മാറ്റങ്ങൾ വരുത്തുമ്പോൾ ചില ആളുകൾക്ക് ലാഭവും ചില ആളുകൾക്ക് നഷ്ടവും ഉണ്ടാവും അല്ലേ. അപ്പോൾ ആയതുകൊണ്ട് തന്നെ ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ ഗുഡ് വില്ലിൻ്റെ മൂല്യം കണക്കാക്കുന്നു. അപ്പോൾ ഗുഡ് വില്ലിൻ്റെ മൂല്യം കണക്കാക്കുന്ന ഒരു കേസ് എപ്പോഴാണ്? ചേഞ്ച് ഇൻ ദി പ്രോഫിറ്റ് ഷെയർ റേഷ്യോ, പ്രോഫിറ്റ് ഷെയർ റേഷ്യോയിൽ മാറ്റം വരുമ്പോൾ. സെക്കൻഡ് കേസ്, അഡ്മിഷൻ ഓഫ് എ ന്യൂ പാർട്ണർ. പുതുതായി നിലവിലുള്ള ഒരു പങ്കാളിത്ത സ്ഥാപനത്തിലേക്ക് പുതുതായി ഒരു പങ്കാളിയെ പങ്കാളിക്ക് പ്രവേശനം നൽകുമ്പോൾ നമ്മൾ മനസ്സിലാക്കി പുതിയ പങ്കാളി ഗുഡ് വില് കൊണ്ടുവരണം. ആയതുകൊണ്ട് തന്നെ അത്തരം അഡ്മിഷൻ്റെ സമയത്ത് നമ്മൾ ഗുഡ് വില്ലിൻ്റെ മൂല്യം കണക്കാക്കുന്നു. അപ്പോൾ സെക്കൻഡ് കേസ്, അഡ്മിഷൻ ഓഫ് എ പാർട്ണർ. ദൻ തേർഡ് കേസ്, റിട്ടയർമെൻ്റ് ഓഫ് ആൻ എക്സിസ്റ്റിംഗ് പാർട്ണർ. ഒരു നിലവിലുള്ള ഒരു പങ്കാളിത്ത സ്ഥാപനത്തിൽ നിന്നും ഒരു പങ്കാളി പിരിഞ്ഞു പോകുമ്പോൾ, ആ പിരിഞ്ഞു പോകുമ്പോഴും നമ്മൾ ആ പിരിഞ്ഞു പോകുന്ന പങ്കാളിക്കും ബിസിനസ് സ്ഥാപനത്തിൻ്റെ
ഗുഡ്വില്ലിൻ്റെ ഒരു ഷെയർ അയാൾക്ക് നൽകണം. പിരിഞ്ഞു പോകുന്ന പങ്കാളിക്ക് അയാളുടെ ക്യാപിറ്റൽ തിരികെ നൽകണം. അതോടൊപ്പം തന്നെ അയാളുടെ കൂടി പ്രയത്നം കൊണ്ടാണ് ആ ബിസിനസ് സ്ഥാപനത്തിന് എന്തുണ്ടായിട്ടുള്ളത്, സൽപ്പേര് അല്ലെങ്കിൽ പ്രശസ്തി ഗുഡ്വിൽ ഉണ്ടായിട്ടുള്ളത്. ആയതുകൊണ്ട് തന്നെ പിരിഞ്ഞു പോകുന്ന റിട്ടയർ ചെയ്യുന്ന പങ്കാളിക്ക് ആ ഗുഡ്വില്ലിൻ്റെ ഒരു ഷെയർ നൽകണം. ആയതുകൊണ്ട് തന്നെ റിട്ടയർമെൻ്റ് സമയത്തും നമ്മൾ ഗുഡ്വില്ലിൻ്റെ മൂല്യം കണക്കാക്കുന്നു. ദ നെക്സ്റ്റ് വൺ, ഡെത്ത് ഓഫ് എ പാർട്ണർ. ഒരു പങ്കാളി മരണപ്പെടുമ്പോൾ, അപ്പോൾ നിലവിലുള്ള ഒരു പങ്കാളി മരണപ്പെടുമ്പോഴും നമ്മൾ മുമ്പ് ചർച്ച ചെയ്ത പോലെ തന്നെ മരണപ്പെട്ട പങ്കാളിക്ക് അയാളുടെ ബിസിനസ് സ്ഥാപനത്തിലുള്ള ഓഹരികളെല്ലാം നമ്മൾ കൊടുത്തു തീർക്കണം. അപ്പോൾ ആയതുകൊണ്ട് തന്നെ അയാളുടെ കൂടി പ്രയത്നം കൊണ്ടാണ് ബിസിനസ്സിന് ഗുഡ്വിൽ ഉണ്ടായിട്ടുള്ളത്. ആയതുകൊണ്ട് തന്നെ ഗുഡ്വില്ലിൻ്റെ വില കണ്ടെത്തുകയും അതിൻ്റെ ഒരു ഓഹരി മരണപ്പെട്ട പങ്കാളിയുടെ അനന്തരാവകാശികൾക്ക് നൽകുകയും വേണം. അപ്പോൾ ഒരു പങ്കാളിയുടെ മരണസമയത്തും നമ്മൾ ഗുഡ്വില്ലിൻ്റെ മൂല്യം കണക്കാക്കുന്നു. ദെൻ അനദർ പോയിൻറ്റ്, ഡിസൊല്യൂഷൻ ഓഫ് എ ഫേം ഫോർ സെയിൽ ഓഫ് പാർട്ണർഷിപ്പ് ബിസിനസ്. ഒരു പങ്കാളിത്ത സ്ഥാപനം അടച്ചു പൂട്ടുകയാണ്. എന്തിനു വേണ്ടിയാണ്? ഫോർ സെയിൽ ഓഫ് പാർട്ണർഷിപ്പ് ബിസിനസ്. ഒരു പങ്കാളിത്ത ബിസിനസ് വിൽപ്പന നടത്തുന്നതിന് വേണ്ടി നിലവിലുള്ള പങ്കാളിത്തം അവസാനിപ്പിക്കുമ്പോൾ അത്തരം കേസുകളിൽ നമ്മൾ ഗുഡ്വില്ലിൻ്റെ മൂല്യം കണക്കാക്കുന്നു. ദാറ്റ് ഈസ് ഡിസൊല്യൂഷൻ ഓഫ് എ ഫേം ഫോർ സെയിൽ ഓഫ് പാർട്ണർഷിപ്പ് ബിസിനസ്. നമ്മൾ ഇവിടെ പങ്കാളിത്ത സ്ഥാപനം മറ്റൊരാൾക്ക് വിൽപ്പന നടത്തുകയാണ്. അപ്പോൾ ആ വിൽപ്പന നടത്തുമ്പോൾ നിലവിലുള്ള പങ്കാളിത്തം അടച്ചു പൂട്ടുകയാണ് ചെയ്യുന്നത്. ഡിസൊല്യൂഷനാണ് അവിടെ സംഭവിക്കുന്നത്. അത്തരം ഡിസൊല്യൂഷൻ്റെ കേസിൽ നമ്മൾ ഗുഡ്വില്ലിൻ്റെ വാല്യൂ കണക്കാക്കുന്നു. ദെൻ ലാസ്റ്റ് വൺ, അമാൽഗമേഷൻ ഓഫ് ടു ഓർ മോർ ഫേംസ്. രണ്ടോ അതിലധികമോ പങ്കാളിത്ത സ്ഥാപനങ്ങൾ കൂടിച്ചേരുമ്പോൾ, അപ്പോൾ ഉദാഹരണം എ ബി രണ്ട് പങ്കാളികൾ ചേർന്ന് നടത്തുന്ന ഒരു ബിസിനസ് സ്ഥാപനവും പങ്കാളിത്ത ബിസിനസ് സ്ഥാപനവും എക്സ് വൈ എന്നീ രണ്ട് പങ്കാളികൾ ചേർന്ന് നടത്തുന്ന മറ്റൊരു പങ്കാളിത്ത ബിസിനസ് സ്ഥാപനവും കൂടിച്ചേർന്ന് ഒന്നായിട്ട് ഒരൊറ്റ ബിസിനസ് സ്ഥാപനമായി, ഒറ്റ പങ്കാളിത്ത സ്ഥാപനമായി പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുകയാണ്. കാരണം അവർ തമ്മിലുള്ള മത്സരം ഒഴിവാക്കാനും മറ്റുമൊക്കെ. അപ്പോൾ അത്തരത്തിലുള്ള അമാൽഗമേഷൻ ഓഫ് ടു ഫേംസ്, രണ്ടോ അതിലധികമോ പങ്കാളിത്ത സ്ഥാപനങ്ങൾ കൂടിച്ചേരുമ്പോഴും ബിസിനസ് പങ്കാളിത്ത സ്ഥാപനം അതിൻ്റെ ഗുഡ്വില്ലിൻ്റെ മൂല്യം കണക്കാക്കുന്നു. അപ്പോൾ നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തത് നീഡ് ഫോർ വാലുവേഷൻ ഓഫ് ഗുഡ്വിൽ, ഗുഡ്വില്ലിൻ്റെ മൂല്യം കണക്കാക്കേണ്ട ആവശ്യകത, ഏതെല്ലാം സന്ദർഭങ്ങളിലാണ് ഗുഡ്വില്ലിൻ്റെ മൂല്യം കണക്കാക്കേണ്ടത് എന്നാണ് അല്ലെ, ഏതൊക്കെ സന്ദർഭങ്ങളിൽ ഗുഡ്വില്ലിൻ്റെ മൂല്യം കണക്കാക്കുമെന്നാണ്, അവ ഒന്ന് നമുക്ക് ഓർത്തെടുക്കാം. ഫസ്റ്റ് വൺ, ചേഞ്ച് ഇൻ ദി പ്രോഫിറ്റ് ഷെയർ റേഷ്യോ എമംഗ് എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ്. നിലവിലുള്ള പങ്കാളികൾ തമ്മിലുള്ള ലാഭനഷ്ട അനുപാതത്തിൽ മാറ്റം വരുമ്പോൾ. സെക്കൻഡ് കേസ്, അഡ്മിഷൻ ഓഫ് എ ന്യൂ പാർട്ണർ, പുതിയൊരു പങ്കാളിക്ക് പ്രവേശനം നൽകുമ്പോൾ. തേർഡ് കേസ്, റിട്ടയർമെൻ്റ് ഓഫ് ആൻ എക്സിസ്റ്റിംഗ് പാർട്ണർ, നിലവിലുള്ള ഒരു പങ്കാളി വിരമിക്കുമ്പോൾ. നെക്സ്റ്റ് വൺ, ഡെത്ത് ഓഫ് എ പാർട്ണർ, ഒരു പങ്കാളി മരണപ്പെടുമ്പോൾ. നെക്സ്റ്റ്, ഡിസൊല്യൂഷൻ ഓഫ് എ ഫേം ഫോർ സെയിൽ ഓഫ് പാർട്ണർഷിപ്പ് ബിസിനസ്, പങ്കാളിത്ത സ്ഥാപനം വിൽപ്പന നടത്തുന്നതിന് വേണ്ടി ആ പങ്കാളിത്ത സ്ഥാപനം അടച്ചു പൂട്ടുമ്പോൾ. ഡിസൊല്യൂഷൻ, അടച്ചു പൂട്ടുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡിസൊല്യൂഷൻ ഓഫ് ഫേം. ദെൻ ലാസ്റ്റ് വൺ, അമാൽഗമേഷൻ ഓഫ് ദി ഫേംസ്, പങ്കാളിത്ത ബിസിനസ് സ്ഥാപനങ്ങൾ തമ്മിൽ കൂടിച്ചേരുമ്പോൾ. രണ്ടോ അതിലധികമോ പങ്കാളിത്ത സ്ഥാപനങ്ങൾ തമ്മിൽ കൂടിച്ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിക്കുമ്പോൾ. അപ്പോൾ ദീസ് ആർ ദ ഡിഫറെൻ്റ് ഒക്കേഷൻ വി ക്യാൻ വാല്യൂ ദി ഗുഡ്വിൽ ഓഫ് ദി ഫേം. നമ്മൾ ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ മൂല്യം കാൽക്കുലേറ്റ് ചെയ്യുന്ന, കണ്ടെത്തുന്ന സന്ദർഭങ്ങൾ ഇതൊക്കെയാണ്. ഈ ബിസിനസ് സ്ഥാപനത്തിൻ്റെ ഗുഡ്വില്ലിൻ്റെ മൂല്യം, അതിൻ്റെ തുക എത്ര ഗുഡ്വില്ലുണ്ട് എന്ന് കണക്കാക്കേണ്ട ആവശ്യകത ഇത്തരം സന്ദർഭങ്ങളിൽ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായും മൂന്ന് ടോപ്പിക്കുകളാണ് ചർച്ച ചെയ്തത്. ഫസ്റ്റ്, ഗുഡ്വിൽ മീനിങ് ആൻഡ് ഡെഫിനിഷൻ. നെക്സ്റ്റ് വൺ, വട്ട് ആർ ദി ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദി വാല്യൂ ഓഫ് ഗുഡ്വിൽ. നെക്സ്റ്റ് വൺ, നീഡ് ഫോർ വാല്യേഷൻ ഓഫ് ഗുഡ്വിൽ. അപ്പോൾ ഈ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും കമൻറ്റ് ചെയ്യണം എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. താങ്ക് യു.